ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരെയും മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു വീക്കെൻഡ് കഴിഞ്ഞതാണ്, വീണ്ടും ശനിയാഴ്ച എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഇവിടെയുള്ള അഞ്ജലി വിനീതാണ്. അഞ്ജലി, ടെറാക്കോട്ട ജ്വല്ലറി കുറിച്ച് നേരത്തെ നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ വളരെ വിശദമായിട്ട് ടെറാക്കോട്ട ജ്വല്ലറിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ആ ഒരു എപ്പിസോഡ് കാണാനുള്ള ചിലപ്പം സമയം അല്ലെങ്കിൽ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി ഇന്ന് വീണ്ടും നമ്മളോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ടെറാക്കോട്ട ജ്വല്ലറിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഞ്ജലി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ കാണിച്ചു തരാനുമാണ് ഞാൻ ഇന്ന് അഞ്ജലി ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാണ്. അഞ്ജലി നമസ്കാരം, മിഴിയത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി ഒരിക്കൽ കൂടി മിഴിയത്തിൽ വന്ന് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഈ ഒരു മനസ്സുണ്ടല്ലോ, വളരെ നന്ദി അതിന്. അന്ന് അഞ്ജലി വന്നിരുന്നു എനിക്കറിയാം വളരെ വിശദമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു. പക്ഷെ നമുക്ക് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് കുറെ അധികം കോൾസ് ഉള്ളതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അന്ന് പറയാൻ പറ്റിയില്ല. അത് നമുക്കെല്ലാം ഇന്ന് അല്ലേ ആ ഒരു അതെ. ഓൾ റൈറ്റ്, അപ്പം ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യണം. അപ്പം ഈ ടെറാക്കോട്ട ജ്വല്ലറി അഞ്ജലി, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നുകൂടി നമുക്ക് പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, എന്താണ് ടെറാക്കോട്ട ജ്വല്ലറി എന്ന് പറയുന്നത്? ടെറാക്കോട്ട ആസ് സച്ച് ബേക്ഡ് എർത്ത് എന്നാണ് ഇതിന് ശരിക്കും പറയുന്നത്. ടെറാക്കോട്ട എന്നുള്ളത് ഒരു ഇറ്റാലിയൻ നെയിമാണ്. അപ്പോൾ ബേക്ഡ് എർത്ത് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പോട്ട്സ് പോട്ടറി അതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ കൂടുതലും ആൾക്കാരെല്ലാവരും വളരെ നാച്ചുറലായിട്ട് ഭൂമിയോട് ചേർന്ന് നാച്ചുറലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഓർണമെൻറ്റ്സ് ആക്കി വളരെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വളരെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഇപ്പോൾ ഈ ടെറാക്കോട്ട ജ്വല്ലറി എന്ന് വന്നു കഴിഞ്ഞാൽ. ഇതിൽ എങ്ങനെയൊക്കെ പുതുമകൾ ഉണ്ടാക്കാം എന്നുള്ളത് ഇതൊരു പ്രൊഫഷൻ എടുത്തിരിക്കുന്നവർ എല്ലാവരും ഡെയിലി യൂസിൽ എങ്ങനെയൊക്കെ ഇതൊരു മോഡിഫിക്കേഷൻസ് വരുത്താം എന്നുള്ളത് പ്രൂവ് ചെയ്ത് അങ്ങനെ വളരെ വലിയൊരു, ഇപ്പോൾ ഏത് വലിയ ഫാഷൻ ഷോ എടുത്താലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടെറാക്കോട്ട സെറ്റെങ്കിലും അതിൽ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ എത്ര ഇപ്പം ഏതും നമ്മൾ ഫാഷൻ ഷോയ്ക്ക് അത് കണ്ടാലും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസം തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. ഇതിപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നേരത്തെ നമ്മളിപ്പോ ഷോപ്സിൽ തന്നെ ഇവിടെയൊക്കെ പോകുന്നത് നേരത്തെ ടെറാക്കോട്ട ജ്വല്ലറി ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോ കുറെ കടകളിൽ ഇങ്ങനെ ടെറാക്കോട്ട ജ്വല്ലറി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്യുന്നത്. പക്ഷെ ഷോപ്സിൽ വെക്കുമ്പോ ഉള്ള ലിമിറ്റേഷൻസ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഷോപ്പ് അവർക്ക് പ്രീ കൺസെന്റ് ആയിട്ടുള്ള കുറെ കളേഴ്സ് വാങ്ങിച്ചോണ്ട് വന്ന് വെക്കാൻ, അത് ആൾക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രസ്സിന്റെ കളർ കോമ്പിനേഷനിൽ നമുക്ക് ആവശ്യമുള്ളത് യാതൊരു കാശ്ചെലവും കൂടാതെ നമുക്ക് തന്നെ ഉണ്ടാക്കി. ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസും ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ഒരു വിലയേറിയ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഇൻഫാക്ട് ഞാനത് തുടങ്ങിയത്. എന്തെങ്കിലും നമുക്കൊരു ജിംകാസ് പണ്ടേ താല്പര്യമുള്ളതായിരുന്നു. അപ്പോൾ ശരി ജിംകാസ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ ട്രൈ ചെയ്തതാണ്. അത് അങ്ങനെ അങ്ങ് പിന്നെ അങ്ങ് നമ്മളങ്ങ് അത് ക്ലേയുടെ കാര്യം പറയണം. ഇപ്പം എല്ലാവർക്കും പൊതുവെ എനിക്കിപ്പോ അന്നത്തെ നമ്മുടെ മിഴിയോരം പരിപാടിക്ക് ശേഷം പേജിൽ വന്ന് കിടക്കും, ശേ ഡിസൈൻസ് പേജിൽ വന്ന് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ക്വറീസ് തന്നെ കയ്യും കണക്കും ഇല്ലെന്നുള്ള, കാരണം എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നു. അത്രയും എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അത് ഏത് ക്ലേ ആണ്. അപ്പൊ ഇതിന് ഒന്നുകൂടെ പറയുകയാണ്, ഇതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ക്ലേ അവൈലബിൾ ആണ്, നാച്ചുറൽ ക്ലേയും എയർ ഡ്രൈ ക്ലേ. നാട്ടിൽ ചെയ്യുന്നവരെല്ലാവരും നാച്ചുറൽ ക്ലേ കൊണ്ടാണ് ചെയ്യുന്നത്, കാരണം അവർക്ക് അവിടെ ബേക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഇഷ്ടികച്ചുകളെ കൊണ്ട് കൊടുത്താണ് ഇവർ ബേക്ക് ചെയ്യുന്നത്. ഇത് ബേക്ക് ആവേണ്ട ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 950 ഫാരൻഹീറ്റ് ആണ്. അപ്പൊ 950 ഫാരൻഹീറ്റ് നമ്മുടെ ഇവിടെ വെള്ളം തിളയ്ക്കുന്നത് തന്നെ 100 ഡിഗ്രി സെൽഷ്യസിനാണ്. അപ്പൊ നമുക്കറിയാം 950 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയൊരു ടെമ്പറേച്ചർ. അപ്പൊ അതാ ഇഷ്ടികച്ചുകളെ കൊണ്ട് കൊടുത്താൽ അത് ബേക്ക് ആവുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതൊന്നും ഈ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കില്ല. കാരണം നമ്മളെല്ലാരും ഫ്ലാറ്റിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് താമസിക്കുന്നത്, ബേക്ക് ചെയ്യാനുള്ള അവസരം നമുക്കില്ല. അപ്പൊ നമ്മൾ എയർ ഡ്രൈക്കിലേക്ക് പോവാം. എയർ ഡ്രൈക്കിലേക്ക് പോകുന്നത് ബ്രാൻഡ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. നമ്മൾ ലോക്കലായിട്ടുള്ള എയർ ഡ്രൈക്കിലേക്ക് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് കാരണം പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, നമ്മുടെ സാധനമാണല്ലോ പൊട്ടിപ്പോകുന്നത്. പക്ഷെ ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്ത് ഉണ്ടാക്കി
നോക്കാം. എയർ ഡ്രൈ ക്ലേ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും, കൂടുതലും സ്റ്റേഷനറീസിലാണ് ഇപ്പം കിട്ടുന്നത്. അല്ല ഇപ്പം ജ്വല്ലറി മേക്കിംഗ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളിച്ചപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞിരുന്നു റോളേ ജ്വല്ലറി കടയിൽ കിട്ടുമെന്ന്. അവിടെയൊക്കെ ഇപ്പം ഇതിൻ്റെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഞാൻ പോയി നോക്കിയാൽ അവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ. അങ്ങോട്ടങ്ങ് ചെന്നാൽ മതി, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. അപ്പൊ ക്ലേ ഉൾപ്പെടെ കിട്ടും അവിടെ. അതുപോലെ ഇപ്പം നമുക്ക് എയർ ഡ്രൈ ക്ലേ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു, അതുപോലെ നാച്ചുറൽ ക്ലേ വെച്ചിട്ടും ഈ ഒരു എന്താ പറയുക, ടെറാക്കോട്ട നാച്ചുറൽ ക്ലേ വെച്ചിട്ടാണ് വ്യത്യാസം. നാച്ചുറൽ ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാരും ചോദിക്കും ഈ നാച്ചുറൽ ക്ലേയിൽ ഉണ്ടാക്കുന്നതാണോ എയർ ഡ്രൈ ക്ലേയിൽ ഉണ്ടാക്കുന്നതാണോ എളുപ്പം, നമുക്കത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ? രണ്ടും, ഐ മീൻ കണ്ടാൽ രണ്ടും ക്ലേ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടും ക്ലേ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ ഇതിനകത്ത് ഈ എയർ ഡ്രൈ ക്ലേക്കകത്ത് കുറച്ചും കൂടെ കെമിക്കൽസ് അവർ മിക്സ് ചെയ്താണ് വരുന്നത്. സോ ദാറ്റ് ഇത് ഓട്ടോ ഡ്രൈയിങ് ആണ്. ബേക്ക്ഡ് ക്ലേ അങ്ങനെയല്ല. ബേക്ക് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും അത് ബേക്ക് ചെയ്താൽ മാത്രമേ അതിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അത് ഉണങ്ങും, പക്ഷെ അത് ബേക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് കാര്യമില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. എയർ ഡ്രൈ ക്ലേ അങ്ങനെയല്ല, അത് കുറേ ഉണങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു സ്ട്രെങ്ത് വരും, ബേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ബേക്ക്ഡ് ക്ലേയുടെ വേറൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മുടെ ഒരുപോലെ തന്നെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പോർസലിൻ ആവും കുറച്ചും കൂടെ. അത് നമ്മൾ തറയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ചില്ലിന്റെ സൗണ്ട് കേൾക്കും, അതാണ് അത് ബേക്ക് ആയി എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതാണ് ബേക്ക്ഡ് ക്ലേയും എയർ ഡ്രൈ ക്ലേയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് എയർ ഡ്രൈ ക്ലേസ് അവൈലബിൾ ആണോ? ബേക്ക് ചെയ്യാൻ പറ്റുന്ന എയർ ഡ്രൈ ക്ലേസ് ബേക്ക് ചെയ്യാം. അത് അത് ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഒരു എയർ ഡ്രൈ ക്ലേ ഉണ്ടെങ്കിൽ ആദ്യം അതിന്റെ പുറത്തെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. ചില ക്ലേക്ക് പുറത്ത് അവർ എഴുതിയിട്ടുണ്ടാവും ക്യാൻ ബി ബേക്ക്ഡ് ഇൻ ദ ഓവൻ ഇൻ ദിസ് ടെമ്പറേച്ചർ എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാ പറയുന്നത് നമ്മൾ വാങ്ങിച്ച ഉടനെ അത് കീറി ഉടനെ ഉണ്ടാക്കാൻ തുടങ്ങരുത്, അത് ഉടനെ അതിന്റെ പുറത്ത്. കാരണം ചിലത് എഴുതിയിട്ടുണ്ടാവും ഹസാർഡ്സ് ഇന്ന ഇതിൽ കൂടുതൽ ചെയ്യരുത്, ഇതിന് നോ നീഡ് ഓഫ് ബേക്കിംഗ് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും. അതുപോലത്തെ ക്ലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബേക്ക് ചെയ്യേണ്ടാത്ത ക്ലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ എയർ ഡ്രൈ ക്ലേയുടെ കേസ്. ഇൻ കേസ് അല്ല ആ ക്ലേ അല്ല വേറൊരു ക്ലേ ആണ് കിട്ടിയെങ്കിൽ അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അതാ പറഞ്ഞത് എന്ത് നമ്മൾ വാങ്ങിച്ചാലും അതിന്റെ പുറകിലത്തെ ആ ഒരു ഇത് വായിച്ച് നമുക്ക് മനസ്സിലാക്കുക എന്താണ് അത് എങ്ങനെയാണ് രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അത് എയർ ഡ്രൈ ക്ലേയിൽ തന്നെ ബേക്കിംഗ് ഓപ്ഷൻ ഉള്ളതുണ്ട്. കാരണം അത് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് കണ്ടത്. ഒരു ക്ലേ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കടയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ക്യാൻ ബി ബേക്ക്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ബേക്കിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഈ ക്ലേ. അതിന് പറ്റില്ല ബേക്ക്ഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിജിഡിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് നമ്മൾ പൊട്ടിപ്പോകും. ഇത് പൊട്ടുന്നത് ഷെറിൻ, ഇപ്പൊ നാച്ചുറൽ ക്ലേ ആണെങ്കിലും പൊട്ടും എയർ ഡ്രൈ ക്ലേ ആണെങ്കിലും പൊട്ടും, എല്ലാം നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ച്. നാച്ചുറൽ ക്ലേയുടെ ബേക്കിംഗ് ശരിയായില്ലെങ്കിൽ താഴെ വീണ പൊട്ടിയിരിക്കും. ബേക്കിംഗ് ശരിയാണെങ്കിൽ അത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യും. എയർ ഡ്രൈ ക്ലേയുടെ താഴെ വീണ് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പൊട്ടുവരില്ല. നമ്മൾ തീരെ നേരത്തെ ഉണ്ടാക്കിയാലേ പൊട്ടുകയുള്ളൂ, അല്ല കുറച്ച് സ്ട്രോങ് ആയിട്ട് അത്ര പെട്ടെന്നൊന്നും അത് പൊട്ടുവരില്ല. പക്ഷേ അത് നമുക്കിപ്പോൾ ഡെയിലി യൂസിന് ഒരു ടെറാക്കോട്ട ഇത് ഇടുവാണെങ്കിൽ ഡെയിലി യൂസിന് നമുക്ക് അത് പോകുമ്പോഴത്തേക്കും കുറച്ച് മോയിസ്ചർ അങ്ങനെ ഇങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും അത് അലത്തലത്തലത്തു. അതാണ് ഈ എയർ ഡ്രൈയുടെ പ്രശ്നം. വാട്ടർ റിട്ടൻഷൻ അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതങ്ങ് സോഫ്റ്റായി വരും. അപ്പൊ അല്ലാതെ നമ്മളതൊരു ഡെയിലി യൂസിന്റെ കണക്കിന് പോകാതെ വല്ലപ്പോഴും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ എയർ ഡ്രൈ ക്ലേയില് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ള ഇതിന്റെ വെയിറ്റിന്റെ കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ക്ലേ ഓർണമെന്റ്സും എയർ ഡ്രൈ ക്ലേ ഏതാണ് കൂടുതൽ? അത് വേറൊരു കാര്യം. വെയിറ്റിന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലാണ് വെയിറ്റ്. അപ്പം നമുക്കിപ്പം ഈ വെയിറ്റ് കുറച്ചുണ്ടാക്കണേ വെയിറ്റ് കുറച്ചുണ്ടാക്കാം, വെയിറ്റ് കൂട്ടി ഉണ്ടാക്കണേ വെയിറ്റ് കൂട്ടി ഉണ്ടാക്കാം. പ്രിഫർ ആസ് കമ്പയർഡ് ബേക്ക്ഡ് ക്ലേക്കായി, അതായത് നമ്മുടെ നാച്ചുറൽ ക്ലേ ബേക്ക് ചെയ്ത് കിട്ടുന്ന സാധനത്തിനാണ് വെയിറ്റ് കുറവ്. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മാക്സിമം അങ്ങ് നമുക്ക് നേർത്തെടുക്കാം. മാക്സിമം നേരത്തെടുത്ത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടില്ല. പക്ഷെ എയർ ഡ്രൈ ക്ലേ അങ്ങനെയല്ല, നമ്മൾ നേരത്തെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് നേരത്തെടുക്കുക. പക്ഷെ എയർ ഡ്രൈ ക്ലേയിൽ നമുക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന ജിംക എടുത്ത് നോക്കിയിട്ട് ഷെറും പറഞ്ഞു വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഉണ്ടാക്കാം. പ്രിഫറബിളി മറ്റേതായിരിക്കും കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ്. കാതിന് തട്ടില്ലാത്തവർക്ക് ബേക്ക്ഡിന് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ ആയിരിക്കും എല്ലാം മാലയും എല്ലാം നാച്ചുറൽ. മാല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പോലെയാണ്. മാലയ്ക്ക് നമുക്ക്
അതൊരു കുഴപ്പമില്ല, ഏതാണ് രണ്ടും ഒരുപോലെയാണ്. അതുപോലെ ഇപ്പം പോളിഷിങ്ങിന്റെ കാര്യം എങ്ങനെയാണ്, ഈ നാച്ചുറൽ ക്ലേ നമുക്ക് അതുകൊണ്ടുള്ള ഉണ്ടാക്കുന്ന ഓർണമെന്റ്സ് പോളിഷ് ചെയ്യണം, അത് എയർ ഡ്രൈ ക്ലേക്ക് പോളിഷിംഗ് ആവശ്യമാണ്, എങ്ങനെയാണ് അത് പോളിഷ്? എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ വേറെ കുറെ ഉണ്ട്, എന്താ ഈ പോളിഷിംഗ് മാഡം പോളിഷിങ്ങിനെ പറ്റി പറയുന്നത്? പോളിഷിംഗ് വേറൊന്നുമല്ല, ഇപ്പം നമ്മളിപ്പം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന് ഒരു ഗ്ലേസിങ് കൊടുക്കുക, അതാണ് പോളിഷിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, ഒരു തിളക്കായി കൊടുക്കുക. ഇപ്പം അത് ഈ ഓർണമെന്റ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു തിളക്കയില്ലേ, ഇതിനൊരു തിളക്കമുണ്ട്, കാരണം അത് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഇതാണ് ഞാൻ ബേക്ക് ചെയ്ത് നാട്ടിൽ പോയപ്പോൾ പ്രാവശ്യം ബേക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്, ഇതിനൊരു മാറ്റ് ഫിനിഷ് ഇതാണ്. ആ അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്ന വേറൊരു വരുന്ന ഡൗട്ടാണ്, എന്താണ് ഇത് നാച്ചുറൽ ക്ലേ പോളിഷ് ചെയ്യണം, നാച്ചുറൽ ക്ലേക്ക് പോളിഷ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതിന് ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷ് ആണ്. അപ്പൊ അതിനൊരു അതാണ് പറയുന്നത്. അതെ, ഇതാണ് ബേക്ക് ചെയ്ത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു ഓർണമെന്റ്. അപ്പൊ ഇതിന് പോളിഷിംഗ് ആവശ്യമേ ഇല്ല, ബിക്കോസ് അത് ഇങ്ങനെ തന്നെ കാണാം. അപ്പൊ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് ആ ഒരു ഇതാണ് ആ ഒരു ബേക്ക്ഡ് ക്ലേ കൊണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഓർണമെന്റ്. വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ട്. ഈ മാലയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് തേജസ്വിനി മാല. അത് ശരി, അത് ഓരോ മാലയ്ക്ക് നമ്മൾ തന്നെയാണ് പേരിടുന്നത്. ദിസ് ഇസ് ദ ചെയിൻ ബേക്ക്ഡ് ക്ലേ കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ മാറ്റ് ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആകുമോ, കുറച്ചും കൂടെ എന്താ ഒരു നാച്ചുറൽ ലുക്ക് അതിന് കൂടി, നമ്മള് മണ്ണും കൊണ്ട് ചെയ്തതാണെന്നുള്ള ഒരു നാച്ചുറൽ ഇത് അതിന് കുറച്ചും കൂടെ കൂടിയിരിക്കും. വളരെ ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇതുകൂടെ കാണിക്കാം. ഇതാണ് പോളിഷ് ചെയ്തിരിക്കുന്ന ഒരു ചെയിൻ. സോ ഡിഫറൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ വേറെ എല്ലാവരും ചോദിക്കും, ഇപ്പം ചില കസ്റ്റമേഴ്സ് ആദ്യമായിട്ട് ടെറാക്കോട്ട ഇത് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അവര് അഞ്ജലി എനിക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ആദ്യമായിട്ടാണ് ടെറാക്കോട്ട എന്തായത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധനങ്ങൾ കൊടുക്കും, കൊടുത്തു കഴിയുമ്പോൾ അവർ കണ്ടിട്ട് പറയും, ഇത് നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇതിന് ബീഡഡിന്റെ അത്രയും ഗ്ലേസിംഗ് ഇല്ലല്ലോ, എന്താ ഇനി ഗ്ലേസിംഗ്? എത്രയോ കസ്റ്റമേഴ്സ് ആദ്യമായിട്ട് ടെറാക്കോട്ട ട്രൈ ചെയ്ത്, പക്ഷെ ഇവരെല്ലാവരും ഇത് ഇട്ട് കഴിയുമ്പോൾ അഞ്ജലി ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്രയും ഭംഗിയായി. കാരണം ടെറാക്കോട്ട ഓർണമെന്റ്സിന്റെ എല്ലാം പ്രത്യേകത ആണ്, കാണുമ്പോൾ നമുക്ക് ദൈവമേ ഇതിനാണോ ഇതാണോ നമ്മൾ ഇത്ര കാര്യമായിട്ട് മേടിച്ച്, പക്ഷെ അത് ഇടുമ്പോൾ അതിന്റെ എലിഗൻസ്, പ്രത്യേകിച്ച് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് സാരി കസറ്റ് മുണ്ടിന്റെ കൂടെ ഒക്കെ ഏറ്റവും ഓണത്തിനിരിക്കും. ഓണത്തിന് കുറേ ഇത് നമ്മൾ ചെയ്തു, ഇപ്പൊ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാവർക്കും കൂടുതൽ. മയിൽപീലി, ഇതാണ് ഒരു മയിൽപീലിയുടെ ഒരു പെൻഡന്റ് ആണ്, അതുകൊണ്ട് മാലയാക്കാൻ സമയം കിട്ടിയില്ല. മയിൽപീലിയുടെ ഒരു പെൻഡന്റ് ആണ്, ഇതും പോളിഷ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പെൻഡന്റ്. അതും പോളിഷ് ചെയ്തിരിക്കുന്നു, ഡ്രൈ ക്ലേ കൊണ്ട് ചെയ്തിരിക്കുന്ന പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് ഇത്. ഇത് വേറൊരു ഇത് മയിൽപീലി തന്നെ മാല ആക്കിയത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഇപ്പം പോളിഷിനെ പറ്റി പറഞ്ഞില്ല, അപ്പൊ ഈ എയർ ഡ്രൈ ക്ലീനിങ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പോളിഷിംഗ് നെസസറി ആണോ? നിർബന്ധമില്ല ശരി, നമ്മുടെ ഓപ്ഷൻ ആണ്. നമുക്ക് പോളിഷ് ചെയ്യണമെങ്കിൽ പോളിഷ് ചെയ്യാം, അല്ലെ പോളിഷ് ചെയ്യാം. ചില ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇതിന് പോളിഷിംഗ് കൊടുക്കണ്ട, അല്ലാതെ തന്നെ ഇതിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടും എങ്ങനെ? ഇല്ല, അങ്ങനൊന്നുമില്ല. കസ്റ്റമേഴ്സ് ഇപ്പൊ എനിക്ക് കിട്ടും, എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരും പറഞ്ഞാൽ അഞ്ജലി എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളൊരു രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതുകൊണ്ടൊരു നമുക്ക് ഫ്രീഡം തരും. അപ്പൊ നമുക്ക് തന്നെ അതിനൊരു നമുക്ക് ചിലത് കാണുമ്പോൾ തോന്നും ഇത് പോളിഷ് ചെയ്യണ്ട, ഇതിനെ പോളിഷ് ചെയ്യാതിരിക്കുന്ന പോലെ നല്ലതായിരിക്കും. പക്ഷെ മിക്കതിനും ഞാൻ പോളിഷ് ചെയ്യാം, അങ്ങനെ ചില റെയർ ഡിസൈൻസേ ഉള്ളൂ ചിലതിനൊക്കെ പോളിഷ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പൊ പോളിഷിംഗ് എന്താണ് ഉപയോഗിക്കുന്നത്? പോളിഷിങ്ങിന് ഞാൻ എല്ലാവരോടും പറയും, നമ്മളത് ഞാൻ ആദ്യം ഇങ്ങനെ പല പോളിഷ് വാർണിഷ് അടിച്ചു നോക്കി, നമ്മുടെ കടയിൽ നമ്മൾ ഇതിലൊക്കെ വാർണിഷ് അടിച്ചു നോക്കി. വാർണിഷ് അടിച്ചു നോക്കി കുഴപ്പം എന്താന്ന് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് പെയിന്റോട് പറഞ്ഞു പോരും. അപ്പൊ അത് കുറച്ച് യൂസ് കഴിയുമ്പോഴത്തേക്കും പെയിന്റോട് കൂടി ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്. അത് നമുക്ക് റിലയബിൾ അല്ല, നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് യൂസ് ഇല്ലെങ്കിൽ പിന്നെ അത് ഇതല്ലല്ലോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് വേറെ നെയിൽ പോളിഷ് വൈറ്റ് നെയിൽ പോളിഷ് ഇല്ല അത് നോക്കി, ട്രാൻസ്പെറന്റ് നെയിൽ പോളിഷ് അത് നോക്കി കഴിഞ്ഞപ്പോ അതും പറഞ്ഞു പോയത്. അപ്പൊ ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ ഒരു സ്റ്റേഷനറി പോയി ഇങ്ങനെ ഗ്ലേസിംഗ് എഫക്റ്റ് കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ട് ചുമ്മാ ചോദിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞു ക്യാൻവാസിൽ അടിക്കുന്ന ഗ്ലേസിംഗ് ഉണ്ട്, അതിന് പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിൽ എന്നാണ് പറയുന്നത്, ക്യാമലിന്റെ ചെറിയൊരു കുപ്പി, അത് നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്തു. ഞാനിങ്ങനെ ചുമ്മാ ഒരു അഭിപ്രായം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ട്രൈ ചെയ്യും,
പുരുഷാരൻ. ഇപ്പൊ അത് അത് വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട കാര്യമില്ല, നോക്കണ്ട, അങ്ങനത്തെ ഒരു രീതിയില്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, എന്തിനും നമ്മൾ ഡു ആൻഡ് ട്രൈ ആൻഡ് അതല്ലാണ്ട് നമ്മൾ എങ്ങനെയാണല്ലോ ഒരാൾക്ക് കൊടുക്കുന്നത്. അതാണ് അപ്പൊ ഞാനത് വാങ്ങിച്ച് ശരി നോക്കാന്ന് പറഞ്ഞു, അത് ഇന്നേ വരെ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതൊരു രണ്ട് മൂന്ന് കോട്ട് അടിക്കണം. വാർണിഷൊക്കെ നമ്മൾ ഒരു കോട്ട് അടിക്കുമ്പോൾ ഇതൊരു ഒരു കോട്ട് അടിച്ച് പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കോട്ട് അടിച്ച് പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഒരു, അങ്ങനെ മൂന്ന് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ലൊരു ഗ്ലോസ്. ഇത് ഇതിനൊക്കെ ഞാൻ അതാണ് അടിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു ഗ്ലോസി ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ശരി. ആ ഒരു ഗ്ലോസിനെസ്, ആ ഒരു റിച്ച് ഒരു തിളക്കം കിട്ടുന്നുണ്ട്. അതെ, ഇതാണ് ലിൻസീഡ് ഓയിൽ, പ്യൂരിഫൈഡ് ലിൻസീഡ് ഓയിൽ. അത് അങ്ങനത്തെ ഒരു പേര് ഇല്ലെങ്കിൽ ക്യാൻവാസിൽ ഷൈനിങ് കൊടുക്കുന്ന ഇത് ചോദിച്ചാൽ മതി, ക്യാൻവാസ് ഓയിലിന് ചോദിച്ചാൽ മതി, അവർ അത് എടുത്ത് തരാം. അപ്പൊ ഇപ്പം പോളിഷിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിൻസീഡ് ഓയിൽ അല്ലെങ്കിൽ ക്യാൻവാസിൽ അടിക്കുന്നത്. അതെ, ക്യാൻവാസ് അടിക്കുന്നത്, ക്യാൻവാസിന് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. അതിപ്പോ ഞാൻ എന്നോട് കടക്കാർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും. പിന്നെ എന്താണ് ട്രയൽ ആൻഡ് എറർ, അങ്ങ് വാങ്ങിക്കുക. നമുക്കിപ്പോ ഒരു സാധനം കണ്ടു ഇത് ചെയ്തിട്ട് യൂസ് ആകും എന്നൊരു ഡൗട്ട് ഒന്നും ഉടനെ അത് വാങ്ങിക്കുക. അതാണ് ഇപ്പം നമ്മൾ അങ്ങനെ എങ്ങനെയാണോ പരീക്ഷണമാണ് ോട്ടയെ സംബന്ധിച്ച് എല്ലാം പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ, എല്ലാം പരീക്ഷിക്കുക. ഓക്കെ, അതുപോലെ ഇതിന്റെ ആവശ്യമുള്ള വയേഴ്സ് എന്തൊക്കെയാണ്? വയേഴ്സ് അത് ഇപ്പം നമ്മുടെ അത് നമ്മുടെ ബേക്ഡും എയർ ഡ്രൈയും തമ്മിലുള്ള വേറൊരു വ്യത്യാസമാണ്. വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ഡിൽ യൂസ് ചെയ്യുന്ന വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യുന്ന വയറാണ്. അപ്പം അതിനൊന്നും പറ്റാൻ പാടില്ല, അത് ഹീറ്റ് വരുമ്പോഴത്തേക്കും ഉരുകാനും ഒന്നും പാടില്ല. അപ്പം അതിന് നിക്രോം വയറാണ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിക്രോം വയറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഈ വയറല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല? ഇല്ല, നിക്രോം വയർ, നിക്രോമിന്റെ ഒരു മെറ്റലിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്രോം സ്റ്റേൺ ആവും, ഐ മീൻ ഹീറ്റ് ആകുമ്പോഴത്തേക്കും അത് കട്ടിയാവും. കട്ടിയാവുമ്പോഴത്തേക്കും അതങ്ങ് അങ്ങനെയും ഇരുന്നോളൂ, ഒന്നും ഒരു പൊട്ടലോ ഇല്ല. ഇതാണ് നിക്രോം വയർ. ഇത് നമ്മള് വേണ്ടി യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ എയർ ഡ്രൈ ക്ലേക്ക് നമ്മൾ ഐ പെൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലത്തെ ഐ പെൻ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഐ പെൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ്, അതെ, ഇതാണ് നാച്ചുറൽ ക്ലേ കൊണ്ടുണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട വയർ. ഇതാണ് നിക്രോം, നിക്രോം വയർ എന്നാണ് ഇതിന് പറയുന്നത്. ഈ നിക്രോം വയർ ഇങ്ങനെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എടുത്തു ഇതൊന്ന് നീട്ടി പിന്നെ നമ്മുടെ കട്ടർ എടുക്കുക, കട്ടറും കൊണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സൈസ് അതിനകത്തേക്ക്. അപ്പൊ മറ്റു വയർ ഒന്ന് കാണിക്കുക. മറ്റു വയർ, ഇത് വയറല്ലേ, ഇത് നമ്മുടെ ഐ പിൻ ആണ്. ഐ പിൻ ആണ്, ഹെഡ് പിൻ, ഹെഡ് പിൻ, സോറി, ഹെഡ് പിൻ, ഹെഡ് പിൻ. ഇതും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് യൂസ് ചെയ്യും. ഇതാണ് എയർഡ്രേക്കിലേക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നിക്രോം വെയർ എയർഡ്രേക്കിലേക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിക്രോം വെയർ കണ്ടില്ലേ, രണ്ടിന്റെ തിക്നെസ് കണ്ടില്ലേ, ഇത് തീർത്തും തിന്നാണ്, ഇത് കുറച്ചുകൂടെ കട്ടിയുണ്ട്. അപ്പൊ നമ്മൾ എയർഡ്രേക്കിലേക്ക് സംബന്ധിച്ച് നമുക്ക് വരുമ്പോഴത്തേക്കും ബേക്ക് ഒന്നും ചെയ്യുന്നില്ല, നമുക്കൊരു കട്ടിയായിട്ട് അതിനകത്ത് ഇരുന്നാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഇതുപോലെ കുറച്ചുകൂടെ കട്ടിയുള്ള. അപ്പം ഇത്രയും നേരം അഞ്ജലി കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ടെറാക്കോട്ട ജ്വല്ലറിയെ കുറിച്ച്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം, എന്നാണ് വിളിക്കുന്നത്, നമ്പർ 0529611333. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ടെറാക്കോട്ട ജ്വല്ലറിയെ കുറിച്ച് കൂടുതൽ നമുക്ക് അഞ്ജലിയോട് ചോദിച്ചറിയാം. സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.